Hi friends, ellavarkkum namaskaram. Innathe nammude recipe doshakkum idlikkum ellam kootan pettuna naalu tharam chutneyude recipe aanu. Aadyam namukku naadan ullichammandi undaakkam. 20 cheriya ulliyum naalu choonamulagu eduthittunde. Choonamulagu ennayil onnu varthedukkam. 1 teaspoon enna vechittunde idilekku malagu ittu kodukkam. Cheradayana color maari kittanam. Apoi ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആയിട്ടുണ്ട് എടുക്കാം മിക്സി ജാറിലേക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ല സ്മൂത്ത് ആയി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് മുളക് വറുത്ത എണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം നാടൻ ഉള്ളിച്ചമ്മന്തി റെഡി ഇനി ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങാ ചട്നിയാണ് അതിനായി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് 1 ടേബിൾസ്പൂൺ പൊട്ടുകടല എരിവിന് അനുസരിച്ച് ചുവന്നമുളക് എടുക്കാം 2 ചെറിയ പീസ് ഇഞ്ചിയും 5 ചെറിയ ഉള്ളിയും നന്നായി അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം ചട്നി ചൂടാക്കുന്നില്ല അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നത് നന്നായി അരച്ചെടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം കടുകും കറിവേപ്പിലയും കൊണ്ട് വറുത്തിടാം അതിനായി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കാം രണ്ട് വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് പുളിയും തക്കാളി ചെറുതായി മുറിച്ചിടാം ഈ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത് വഴറ്റാതെയാണ് പുളി ഇട്ട് കൊടുക്കാം ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ചട്നി ചെയ്യുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം 1 പീസ് ഇഞ്ചി ഒരു ചെറിയ സവാള നല്ല സ്മൂത്തായി അരച്ചെടുക്കാം വലിയ പീസുകളായി ഇട്ടാൽ മതി അരഞ്ഞു കിട്ടും ചട്നിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഈ ചട്നി കുറച്ച് കട്ടിയോട് കൂടിയാണ് ഉണ്ടാകുക അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം ചട്നിയിലേക്ക് വറുത്തിടാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്നിക്ക് ഇത്രയും കട്ടി വേണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും വരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ചട്നികളുടെ റെസിപ്പിയാണ്
വ്യത്യസ്ത രുചിയിലുള്ള നാലുതരം ചട്നികൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.